ഇച്ഛാന്റെ പാത്തുമ്മ ഭാഗം 10. രചന നീൽ നീല. അവതരണം സൽസാമുസ്തു. അമ്മച്ചി, ജിയുടെ അലർച്ച കേട്ട് ഞങ്ങൾ ബുക്കിലേക്ക് നോക്കി. ഇതാണോടി ഇതിന്റെ ഡ്രസ്സ്? ഞങ്ങളവൾ പല്ല് പിടിച്ചു നോക്കി, അവൾ ഞങ്ങളൊന്നും നോക്കി, എന്നിട്ട് ബുക്കിലേക്ക് നോക്കി, എന്നിട്ട് എല്ലാവരും നോക്കി, ഇടിച്ചു കാണിച്ചു. എന്റെ ഇച്ഛാനാണോടി നിന്റെ സാരി? അത് പിന്നെ ഏതായാലും വരച്ച ഭൂതമായിരുന്നു. അപ്പൊ സാഹിബിന്റെ പേര് കൊടുക്കാനൊരു മോഹം. എന്നാൽ എന്റെ പാത്തു, ഇത്ര നേരം ഇതായിരുന്നു കുത്തി വരഞ്ഞത്? അയ്യോ, അത് ഇതല്ല, അപ്പുറം മറി. പാത്ത് പറഞ്ഞതും ഞാൻ പേജ് മറിച്ച് നോക്കി. വാവ്, എപ്പടിയിരിക്ക്, കൊള്ളാം, നിന്നെ പോലെ തള്ളിപ്പോയല്ല. ഒടി, അപ്പം നമുക്ക് ഈ മോഡൽ സെറ്റാക്കാം. എല്ലാരും പാത്തു, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അവൾ വീട്ടിലിരുന്ന് ഓരോന്ന് ഡിസൈൻ ചെയ്ത് നോക്കുന്നത് കാണാം. എന്നാ വെഡിങ് ഡ്രസ്സും കൂടെ നീ ഓക്കെ ആക്ക്. അത്രയ്ക്ക് വേണോ? വെഡിങ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കാം, റിസപ്ഷൻ്റെ ഞാൻ ഏറ്റു, ഞങ്ങളുടെ എല്ലാം ഹെൽപ്പും ഉണ്ടാവും. പാത്തു പൊന്നെ വേണ്ടെന്ന രീതിയിൽ കൈ കാണിച്ചു. നിന്റെ കണ്ണ് ഉപ്പിലിട്ട് വെച്ച് വെക്കുകയാണല്ലോ. അവന് നേരെ ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു. ആൽപ്പി മുന്നിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടേ അവൻ്റെ കണ്ണുകൾ വിടുന്നു. അപ്പുറം നിൽക്കുന്ന ആളിൻ്റെ പാപവും ഇതുതന്നെയായിരുന്നു. എടാ അല്ലുച്ച, ഹിച്ചുസേ, രണ്ടുപേരും ഒരേ സമയം വിളിച്ചു. അപ്പോഴേക്കും വേറെ ആളുകളും അങ്ങോട്ട് വന്നിരുന്നു. എന്താ പ്രശ്നം? ഒരാൾ ആൽബിനെയും ഇഷുവിനെയും അളമിസിലേ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ, ഇഷു അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആൽബക്ക് നേരെ തിരിഞ്ഞു. ആൽബി അവനെ നോക്കി കാണുമായിരുന്നു. അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. നീ വണ്ടിയെടുക്ക്, എല്ലാം വീട്ടിൽ ചെന്നിട്ട് വിശദമായി പറയാം. ഇഷു തിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൽബി തലയാട്ടി. ഇഷു ബൈക്കെടുത്ത് മാറ്റി. ആൽബി വണ്ടിയെടുത്ത് മുന്നിൽ പോയി. പിറകെ ഇഷു. ജിയ, വീടിൻ്റെ മുമ്പുറത്തിരിക്കുക ഞാനും സാറമ്മച്ചിയും അന്നമ്മച്ചിയും വന്നു. ഹെച്ചായൻ്റെ കാറ് വരുന്നത് കണ്ടാണ് അങ്ങോട്ട് നോക്കിയത്. മമ്മ, ഡോക്ടർ സാർ വരുന്നുണ്ട്, വെറുതെ ഇടരുത്, കല്യാണം മുടക്കിയതാ. ഞാൻ പെണ്ണിനൊന്ന് നോക്കി. പാവം പോലെ ഇരുന്ന കൊച്ച, എല്ലാം എൻ്റെയും പാത്തിൻ്റെയും ജസ്റ്റിൻ്റെയും ഐശ്വര്യം. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ആരെ ബൈക്കിൽ? സാറമ്മച്ചി പറഞ്ഞതും ഞങ്ങളുടെ ലുക്ക് അങ്ങോട്ട് പോയി. കാർ പുറച്ചിൽ നിർത്തി ഞങ്ങളുടെ മുന്നിലായി ബൈക്ക് നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് അമ്മച്ചിമാർ എഴുന്നേറ്റ് നിന്നിരുന്നു. മോനെ ഇഷു, രണ്ടാളും ഒന്നിച്ച് വിളിച്ച് ഇഷുക്കാനെ നോക്കി കൊല്ലുക. സാറമ്മച്ചി, അന്നമ്മച്ചി, നിങ്ങൾക്ക് സുഖല്ലേ? സാറമ്മച്ചി ഇഷുക്കെ ചോദിച്ചു തീർന്നതും ഇഷുക്കയുടെ പേര് കൈന്ന് കൊടുത്ത് അന്നമ്മച്ചി മറ്റേ കഴിയുന്നു. നിനക്ക് പോയാൽ ഫോൺ വിളിക്കാൻ ഒക്കത്തില്ലേ? അന്നമ്മച്ചി, ഇഷുക്ക നന്നായി വിളിക്കുന്നുണ്ട്, മൂപ്പര് ഞങ്ങളെ കണ്ട പോലെ നോക്കുന്നില്ല. അല്ലമ്മച്ചി, ഏതാ ഈ അരപ്പാടികൾ? ഞങ്ങൾ ചൂണ്ടിയത് ചോദിച്ചതും ഞങ്ങൾ രണ്ടും ഓടി അങ്ങനെ തല്ലാൻ തുടങ്ങി. പിന്നീട് വിശ്വാസികളെ. ആൽബി, ആഹാ, ഒരുത്തിനെ കിട്ടുന്നത് കാണാൻ എന്താ സുഖം, രണ്ടാവളിമാരും അവനെ കൊല്ലുക, അവനെ വിട്ടേക്കിടി. മമ്മ പറഞ്ഞതും അവർ രണ്ടാളും ഇഷുവിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവരങ്ങനെയാണ്, എന്നേക്കാൾ അവനോടാണ് അവർക്കടുപ്പം. എന്തിനു മക്കളെ കരയുന്നത്? പോയിട്ട് ഞങ്ങളെ വിളിക്ക പോലും ചെയ്തില്ലല്ലോ. പോട്ടെടി, സോറി. ഡി, അവനെ വിട്ടേ, അവൻ റെസ്റ്റ് എടുക്കട്ടെ, യാത്രാക്ഷീണം കാണും. അവസാനം ഞാൻ തന്നെ രണ്ടിനെയും അവനിൽ നിന്നും പിടിച്ചു മാറ്റി. അവൾമാരകത്തേക്ക് പോയി. യേശുവിനെ നോക്കിയപ്പോൾ അവൻ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുക. കരീംക്ക് അവിടെ ഇല്ല, അയാളുണ്ടായാലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, കാണാതിരുന്നാൽ അത്രയും നല്ലത്. ഈശോ താല്പര്യമില്ലാത്ത പോലെയാണ് അത് പറഞ്ഞത്. അല്ല, മോൻ ഇത്രയും നാൾ എവിടെ ഇരുന്നു? ഇപ്പോൾ ഒരു ആറുമാസമായി നമ്മുടെ മസൂരിയിലുണ്ടായിരുന്നു. എടാ ദുഷ്ട, ഒരു വാക്ക് പറഞ്ഞുവിടായിരുന്നു, ഞാൻ വന്നേനെ. അതിനെന്താ, ഇനിയും ടൈമുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടെ ഒരിക്കൽ ഇറങ്ങിയാൽ മതി. അപ്പം ഇനിയും മുങ്ങാനാണല്ലേ പ്ലാൻ? എൻ്റെ പെങ്ങളെ ഒരുക്കിണ്ടല്ലോ, അത് പിടിച്ചു വെച്ചില്ലേ മുങ്ങണം. ആര്? ഇഷയോ? അവളെ കണ്ടാൽ പറയില്ല അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അയ്യോ, അവളല്ല, പാത്തുവിനെയാണ് പറഞ്ഞത്. അതിനെ കാണാതെ തന്നെ പറയും കയ്യിൽ ഇപ്പം അതാണെന്ന്. എൻ്റെ പെങ്ങളെ ഇതോ അത് മോൻ വരാൻ നോക്ക്, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കട്ടെ. ഇഷോ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. പാത്തു കോളേജിൽ നിന്ന് വന്ന് ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ, അപ്പോൾ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ജിയാണ്, ഒരുമാതിരിയിലപ്പുറമുള്ളവളാ. എന്തടി? എരി, നീ ഇങ്ങോട്ടൊന്ന് വേഗം വാ, നിന്റെ ഇച്ഛാനെ പോലീസ് പിടിച്ചോ. ഡി ഊളെ, വരാൻ പറഞ്ഞാൽ വന്നോണം. അവൾ കലിപ്പായി അത് പറഞ്ഞതും ഞാൻ തന്നെ എന്നിട്ടു എന്നിട്ടൊരു ഷോള് കയറ്റിലൂടെ ഇട്ട് ഇറങ്ങി. നീ എങ്ങോട്ട് ഈ നേരത്ത്? ജി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇക്കമാർ വന്നാൽ വരണം, അധികം വൈകണ്ട. ഞാൻ നിഷ്കുവായി തലയാട്ടി. ഇഷ സെറ്റയിലിരുന്ന് എന്തോ എഴുതുവാണ്. ഞാൻ കണ്ണുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അവൾ ബുക്കെടുത്ത് കാണിച്ച് പിന്നെ ഒന്ന് തലയിണക്കി. ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് പോയി. അപ്പുറത്തേക്ക് കടന്നതും മുറ്റത്ത് തന്നെ പരിചയമില്ലാത്തൊരു ബൈക്ക്. പഠിച്ചോനെ, ഇനി നമ്മുടെ സായിപ്പിൻ്റെ അമേരിക്കയിലെ കൂട്ടുകാർ വല്ലതും ആവണോ?
ഞാൻ മുന്നിലേക്ക് കയറി. മുന്നിൽ തന്നെ ഒരാൾ പത്രം പിടിച്ചിരിക്കുന്നുണ്ട്. അതും ഷൂവും ഗ്ലൗസൊക്കെ ഇട്ടിട്ട്. സാധാരണ ഈ സമയം സായിപ്പിൻ്റെ കയ്യിലാകും പത്രം. ഇല്ല, ജാടത്തിൻ്റെ ഒന്ന് കയറി ചെറിഞ്ഞാലോ. ഞാൻ മുന്നിൽ പോയി നിന്നു. തേച്ചില്ലേ പെണ്ണേ, തേച്ചില്ലേ പെണ്ണേ, നീ തേച്ചവർക്ക് ജീവിതം കൊടുക്കാൻ ഇറങ്ങിക്കുവാണ്. ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പം ഡോറിൻ്റെ അവിടെ ഒരു സായിപ്പ്. അപ്പം എൻ്റെ മുന്നിലുള്ള ആളാരാ? ഞാൻ പത്രം വായിക്കുന്ന ആളുടെ ഭാഗത്തേക്ക് സായിപ്പിലേക്ക് മാറി മാറി നോക്കി. ഡാളിയാ, മാറ്റിയേക്ക്. അത് കേൾക്കെ ആൾ മുഖത്തെ പത്രം മാറ്റി. മുന്നിലിരിക്കുന്ന ആളെ കണ്ട് എൻ്റെ കിഴി പറയും. പിന്നെ എന്തോ ഓർത്ത പോലെ ഞാൻ അങ്ങേരെ പോയി കെട്ടിപ്പിടിച്ചു. കൊല്ലാതെ തെണ്ടി. ഞാൻ അങ്ങേരെ നോക്കി, എന്നിട്ടൊരു കുത്തു കൊടുത്തു. അയ്യോ, വേദനിക്കുന്നു. നിങ്ങൾക്ക് വേദനിക്കണം മനുഷ്യ, അങ്ങേരുടെ ഒരു വനവാസം. ആ ചെക്കനെ എല്ലാവരും കൂടെ ഇന്ന് തന്നെ നാട് കടത്തുവോ? ഇശ അവിടെ ഇശ, അവളെന്തൊക്കെയോ എഴുതുമായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. അവൾ അറിഞ്ഞാനില്ല ഇക്കെ വന്നത്. ഞാൻ വിളിച്ചു പറയട്ടെ? അവളത് പറഞ്ഞ് ഫോൺ വിളിച്ചു. ആർക്കോ വോയിസ് വിടുന്നത് കണ്ടു. ഇനി പോകാൻ വല്ല പ്ലാനും ഉണ്ടാലേ? എലിവിഷൻ കലക്കി തന്നിരിക്കും. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നത് കണ്ടു. ഞാൻ ഇഷുവിനെ ഒന്ന് നോക്കി. പാപം പെങ്ങൾ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഭദ്രകാളിയാക്കും. ഞാൻ തലയെട്ടി ചിരിച്ചു. അവൻ അകത്തേക്ക് പോയി. അതിൻ്റെ പിറകെയുണ്ട് ഒരുത്തി ഓടി വരുന്നു. ഇഷുക്ക വന്ന് പറഞ്ഞത് നേരാണോ ചായ? നീ നേരിട്ട് കണ്ട് വിശ്വസിക്കൂ, അവനകത്തുണ്ടടി. കേൾക്കേണ്ട താമസം അകത്തേക്ക് ഓടി. പാത്തു, ഞങ്ങൾ ഇഷുക്കയുടെ കൂടി ഇരുന്ന് ഓരോ വിശേഷം കേട്ടിരുന്നു. ഇഷ വന്ന് ഇഷുക്കയെ കൊന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇക്കാക്കന്മാരും ജസ്റ്റിനും അങ്കിളും അച്ഛനും ടെസച്ചയും എല്ലാം വന്നു. ഇഷുക്ക വീട്ടിലേക്ക് വന്നൂടെ? ഇഷയുടെ ചോദ്യം കേട്ട് ഇഷുക്കൊന്ന് ചിരിച്ചു. ഇല്ല മോളെ, അറക്കൽ കരീമിനെ ഇത്രയും വാശിയാണേൽ അയാളുടെ മകനും കാണില്ലേ വാശി. ഞാൻ ആ വീട്ടിൽ കാലുവെത്താൻ പോകുന്നില്ല. എടാ, നീ വന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇതിലെന്നെ ആരും നിർബന്ധിക്കണ്ട, ഞാൻ കേൾക്കാൻ പോകുന്നില്ല. അവനെ വെറുതെ വിട്ടേക്കടാ. പിന്നെ ആരും അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞാനൊന്ന് പുറത്തു പോയി വരാം. മുങ്ങാനാണോ പ്ലാൻ? ഇല്ലടി, വേഗം വരും. വാക്ക്. ഞങ്ങൾ സമ്മതിച്ചതും ഇക്ക ബൈക്ക് എടുത്ത് പോയി. ഇതെവിടെ കാണുന്ന ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ ബൈക്ക് ഞാൻ കൊണ്ടു നിർത്തിയത് ഒരു ഇരുന്നിന് വീടിന് മുന്നിലാണ്. വീടിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വീടിൻ്റെ കോളിംഗ് ബെല്ലം നിർത്തി. വാതിൽ തുറന്ന ആൾ എന്നെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇഷാൻ, ഞാനൊന്ന് പുഞ്ചിരിച്ചെടുത്തു. അകത്തേക്കോടാ. ഇതാണ് എൻ്റെ ഐഫയുടെ ഒരേ ഒരു ബ്രദർ ഐസാൻ. ഇതവളുടെ വീടാ. അല്ലേൽ എന്നെ കാത്ത അവളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം അവളില്ല. അവളുടെ ഓർമ്മകളാണ് എൻ്റെ ലോകം. ഞാൻ അകത്തേക്ക് ചെന്നു. ഐസു എന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് അകത്തേക്ക് നോക്കി. ഉമ്മേ, ഉപ്പേ. ഇഷു ഇരിക്കടാ. ഐസു, ഞാൻ അവിടെ ഇരുന്നു. എനിക്കെതിരെ അവനും. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ സുഖമല്ലേ? ഉപ്പാക്ക് വീണ്ടും അറ്റാക്ക് വന്നു. നിന്നെ കാണാൻ കൊതിയുണ്ടെന്ന് ഇന്നലെ കൂടെ പറഞ്ഞതാ. അവനതൊക്കെ പറയുമ്പോഴും എൻ്റെ കണ്ണുകൾ ചുവരിലുള്ള എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോകളിലായിരുന്നു. എന്തിനാ ഇഷു എൻ്റെ പെങ്ങൾക്ക് വേണ്ടി നീ ഇങ്ങനെ നേടി ജീവിക്കുന്നു? നീ എന്തൊക്കെയാ ഐസു ഈ പറയുന്നത്? നിന്റെ പെങ്ങളുടെ ഓർമ്മകൾ കളഞ്ഞ് ഞാൻ ആത്മാവില്ലാത്തവനാ. നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷേ ഇപ്പം എൻ്റെ പെങ്ങൾക്കാരനല്ലേ നീ നിന്റെ മാതാപിതാക്കൾക്ക് പോലും വില കൊടുക്കാത്തത്? നിനക്ക് തോന്നുന്നുണ്ടോ അവളത് സഹിക്കുമെന്ന്? നീയും കൂടെ ഇങ്ങനെ പറയലടാ. യേശു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇങ്ങനെ നൂല് പൊട്ടിയ പട്ടം കണക്കെ പോകുന്നത് ശരിയാണ്? പറ്റുന്നില്ലടാ എന്നെ കൊണ്ട്. യേശുക്ക് വരാൻ വൈകിയത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഉറക്കമില്ലാത്തത് കൊണ്ട് ഞാൻ ബാൽക്കണിയിലെ ചെയറിലിരുന്ന് ആടാൻ തുടങ്ങി. കണ്ണുകളെതിരെയുള്ള ബാൽക്കണിയേക്കാണ് പോയത്. അവിടെ ഇരുന്ന് ആരോ ഫോണിൽ കളിക്കുകയാണ്. സായിപ്പ് തന്നെ ആവും. ഞാൻ എൻ്റെ തൊണ്ടേനക്കി. സായിപ്പേ, സായിപ്പേ, മുട്ടത്തല്ലേ സായിപ്പേ, പോയി കിടന്നുറങ്ങണ സായിപ്പേ. ഞാൻ എൻ്റെ മനോഹരമായ ശബ്ദത്തിൽ റിപ്പീറ്റ് ചെയ്ത് പാടാൻ തുടങ്ങി. എന്തോ ഒന്നിൻ്റെ മേലേക്ക് വന്ന് വീണു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. നെറ്റി കൊണ്ടത് നന്നായി വേദന എടുത്തു. ഫോൺ ഓണാക്കി മുഖം നോക്കിയപ്പോൾ കണ്ടു ഒരു ചെറിയ മുറിവ്. അതിൽ രക്തം പൊടിഞ്ഞിട്ടുണ്ട്. താഴെ ഒരു കീച്ചയിൽ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ മുന്നിലെ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു എന്തോ അബദ്ധം പറ്റിയ പോലെ നിൽക്കുന്ന ആ കള്ള സായിപ്പിനെ. തുടരും. അങ്ങനെ സായിപ്പും ഇതും തുടരുന്നു കൊണ്ടിരിക്കുകയാണ് അവരുടെ തല്ലുകൾ. അപ്പം ഇച്ചായൻ്റെ പാത്തുമ്മ എന്നാണ് ഇച്ചായന് സ്വന്തമാകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചു, നേരത്തെ രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ആരും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹോൾ വീഡിയോവിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, ഹോൾ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക.
അപ്പം ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ ബൈ.